ഭർത്താവുമായി അടുപ്പമുണ്ടെന്ന് ആരോപിച്ച് യുവതിയെ നിഷ്കർണം കത്തിയെടുത്ത് കുത്തി വീട്ടമ്മ. എറണാകുളം മാഞ്ഞാലി മാട്ടുപുറത്ത് സ്ത്രീകൾ തമ്മിലുണ്ടായ കത്തിക്കുത്തിൽ യുവതിക്ക് ഗുരുതര പരിക്ക്. കൈക്ക് കുത്തേറ്റ യുവതിയെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മാട്ടുപുറം പുഞ്ചയിൽ വാണിയക്കാട്ട് സ്വദേശി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഞായറാഴ്ച രാവിലെയാണ് നടക്കുന്ന സംഭവമുണ്ടായത്. രണ്ട് സഹോദരന്മാരും ഭാര്യമാരുമടക്കം ഒരാഴ്ച മുമ്പാണ് ഇവിടേക്ക് വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. രണ്ട് ദിവസം മുമ്പ് ഇവരോടൊപ്പം മറ്റൊരു യുവതിയും കൂടി താമസിക്കാനെത്തി. ഈ യുവതിക്ക് ഭർത്താവുമായി അടുപ്പമുണ്ടെന്ന് സംശയിച്ച് വഴക്കിട്ട വീട്ടമ്മ കത്തിയെടുത്ത് യുവതിയെ കുത്തുകയായിരുന്നു. കൈക്ക് ആഴത്തിൽ പരിക്കേറ്റതിനാൽ യുവതിയെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് ആലങ്ങാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും യുവതിക്ക് പരാതിയില്ല എന്നറിയിച്ചതിനാൽ കേസെടുത്തില്ല. എന്നാൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്നുമാണ് ആലങ്ങാട് പോലീസ് അറിയിച്ചത്. അതേസമയം ആഴത്തിൽ പരിക്കേറ്റതിനാൽ തന്നെ യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. യുവതിക്ക് പരാതിയില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം സ്ത്രീകളാണ് ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏറെയും അകപ്പെടുന്നത്. സ്ത്രീ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോലും അശക്തിയായിരുന്നു എന്നായിരുന്നു പൊതുബോധവും. എന്നാൽ അതിനെ കടത്തിവെട്ടുന്ന തരത്തിലാണ് സ്ത്രീകൾ ഇപ്പോൾ കുറ്റകൃത്യം നടത്തുന്നത്. ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയവരാണ് അതിൽ ഏറെയും. ജാതിമത ഭേദമില്ലാതെ ഏത് സമുദായത്തിൽ നിന്നുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. മൊബൈൽ ഫോൺ നൽകിയ സ്വാതന്ത്ര്യത്തെ ആഘോഷമാക്കിയ സ്ത്രീകളാണ് ഇവരിലേറെയും. ഭർത്താവിനെയും പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ചാണ് ഇവർ സുഖം തേടി കാമുകന്മാർക്കൊപ്പം പോകുന്നത്. ഇതിൽ തെല്ലും കുറ്റബോധമില്ലാത്തവരാണ് ഇതിലധികവും. നല്ല ജോലിയും വരുമാനമുള്ള ഭർത്താവിനെയും ഭർത്തൃ വീട്ടിലെ സുഖ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ച് തന്നേക്കാൾ പ്രായം കുറവുള്ളവരോ തൊഴിൽ രഹിതരായവരോ സാമൂഹ്യ വിരുദ്ധരായവരോടോ കൂടെയാണ് ഇവർ ഇറങ്ങിച്ചെല്ലുന്നതും. ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾ കേരളത്തിൽ മത്സരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നിഷ്കർണം കൊല്ലാൻ മടിക്കാത്ത അമ്മമാരും കേരളത്തിലുണ്ട്. മയക്കുമരുന്ന് കടത്തിലെ കണ്ണികളായി ജയിലിലെത്തുന്നവരിൽ അധികവും സ്ത്രീകളാണ്. ഇതര സംസ്ഥാനക്കാർക്കൊപ്പം മലയാളി സ്ത്രീകളാണ് എത്തുന്നത്. പുരുഷന്മാർ ഉൾപ്പെടുന്ന സംഘത്തിൽ പങ്കാളികളാണ് ഇവർ. എന്നാൽ പലപ്പോഴും സ്ത്രീകളെ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ് പതിവും. കണ്ടെടുക്കുന്ന മയക്കുമരുന്ന് പൊതികളുടെ പേരിൽ ഭാഗിച്ച് സ്ത്രീകളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. മയക്കുമരുന്നുകളുടെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്ന അവസ്ഥയാണ്. കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും അപ്പുറം മനോരോഗ ചികിത്സയ്ക്കും ക്യാൻസർ വേദന സംഹാരികൾക്കുമെല്ലാം മയക്കുമരുന്നായി പ്രത്യക്ഷപ്പെടുന്നു. നാവിൽ ഒട്ടിച്ചു വെക്കുന്ന സ്റ്റാമ്പുകൾ പോലെ മണത്തും രുചിച്ചും അനുഭവിക്കുന്ന മയക്കുമരുന്നുകൾ ലക്ഷ്യമിടുന്നത് ഏറെയും വിദ്യാർത്ഥികളെയാണ്. മയക്കുമരുന്ന് കേസിൽ ഇരകളെ കെണിയിൽ വീഴ്ത്താൻ ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. ഇതിൽ ധാരാളം പേർ രംഗത്തുണ്ടെന്നാണ് ജയിലിലെത്തുന്ന സ്ത്രീകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നത് ഇതര സംസ്ഥാനക്കാരാണെങ്കിലും അതിൻ്റെ അടിത്തട്ടിലെ വിതരണത്തിൽ മലയാളി പുരുഷന്മാരുടെ സംഘത്തിൽ സ്ത്രീകളും ധാരാളം എത്തുന്നു. ബാലപീഡന പോക്സോ കേസുകളാണ് പലരെയും ജയിലറയിൽ എത്തിക്കുന്നതും. ഇത്തരം കേസുകളിലും സ്ത്രീ പങ്കാളിത്തം ധാരാളമാണ്. ഏറെ ദുരുപയോഗപ്പെടുന്ന വകുപ്പെന്ന കുപ്രസിദ്ധി ഈ വകുപ്പുകൾക്കുണ്ട്. അതിർത്തി തർക്കത്തിന്റെയും കുടുംബവഴക്കിന്റെയും പേരിൽ പോക്സോ കേസിൽ അഴിയെണ്ണുന്നവരുണ്ടെങ്കിലും കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങൾ നേരിടുന്ന ലൈംഗിക പീഡന സംഭവങ്ങൾ ഭീതിജനകമാണെന്നും വർദ്ധിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. കുട്ടികളെ ശാരീരിക പീഡനത്തിനിരയാക്കുന്നതിൽ പുരുഷന്മാരെ വെല്ലുന്ന സ്ത്രീകളുമുണ്ട്. ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മക്കളെയും മറ്റും പീഡിപ്പിക്കുന്ന രണ്ടാനമ്മമാരുടെ ചരിത്രവും കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസവും വിവേകവും നേടിയവരെന്ന അഭിമാനിക്കുന്ന തലമുറയിലും ഇത്തരം പീഡനങ്ങൾ സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിലെ സകലമാന കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ മുൻപന്തിയിലെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.